പ്രിയപ്പെട്ടവരെ സീറോ മലബാർ സഭയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കേരള ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഒരു മധ്യസ്ഥ ചർച്ച നടക്കണമോ എന്നുള്ളതാണ് അവസാനമായി ചർച്ച ചെയ്യുന്ന വിഷയം സീറോ മലബാർ സഭയുടെ സിനഡ് ഔദ്യോഗികമായി നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച കുർബാന ക്രമം ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെയാണെങ്കിൽ പോലും എന്തിനാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് എന്ത് കാര്യമാണ് മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എങ്കിലും സീറോ മലബാർ സഭയുടെ അധ്യക്ഷനും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാന ദേവാലയം കൂടിയായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക അടഞ്ഞുകിടക്കുന്നത് സംബന്ധിച്ച് ആ ദേവാലയത്തിലെ അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾ നൽകിയിട്ടുള്ള പരാതിയിലാണ് കേരള ഹൈക്കോടതി മധ്യസ്ഥ ചർച്ച നടത്തുവാൻ കക്ഷികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുക്കുവാനും പങ്കെടുക്കാതിരിക്കുവാനുമുള്ള അവകാശം ഇരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കും ഉണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത രണ്ടാമത്തെ വസ്തുത സെൻറ് മേരീസ് കത്തീഡ്രലിൽ ബസിലേക്ക് അടഞ്ഞുകിടക്കുവാനുണ്ടായ സാഹചര്യം ക്രമസമാധാന പ്രശ്നമായതിനാൽ അത് പരിഹരിക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള ചർച്ചകളാണോ ഹൈക്കോടതി ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ടില്ല ഏതായാലും ഇതിനു മുമ്പ് വ്യക്തമാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് തിരുപ്പതി ക്ഷേത്രത്തിലെ പൂജാവിധികളുമായി സംബന്ധിച്ച തർക്കങ്ങളിൽ ആ ക്ഷേത്രത്തിലെ വിശ്വാസികളുടെ പ്രതിനിധികൾ സുപ്രീം കോടതിയിൽ പരാതിയുമായി എത്തിയപ്പോൾ കോടതി നൽകിയ സുവ്യക്തമായ ഒരു സന്ദേശമുണ്ട് ക്ഷേത്രങ്ങളിലെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനം പറയുവാൻ കോടതിക്ക് യാതൊരു അധികാരവുമില്ല അത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ബന്ധപ്പെട്ട വ്യക്തികളാണ് രണ്ടാമതായി സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ച് അംഗീകരിച്ച് നടപ്പിൽ വരുത്തിയ മാർപ്പാപ്പ എല്ലാ ദേവാലയങ്ങളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത വിശുദ്ധ കുർബാന അർപ്പണ രീതിക്കെതിരെ എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ ഏകീകൃത കുർബാന യാതൊരു തടസ്സവും കൂടാതെ നടത്തുവാനുള്ള തീരുമാനം ബഹുമാനപ്പെട്ട എറണാകുളം മുനിസിപ്പ് കോടതി നൽകി നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളിൽ നിന്നും ശ്രവിച്ചതിന് ശേഷമാണ് കോടതി ഈ തീരുമാനം എടുത്തിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അർത്ഥശങ്കക്കിടമില്ലാതെ പറയാൻ സാധിക്കും ഇതിനപ്പുറത്തേക്ക് ഏകീകൃത കുർബാന വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് പോകാൻ സാധ്യമല്ല എന്ന് അതിനേക്കാൾ ഉപരി വിശുദ്ധ കുർബാനയുടെ വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആളുകളോട് ചോദിച്ചിട്ടാണോ ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു രോഗിക്ക് ഏത് ചികിത്സയാണ് ആവശ്യമെന്ന് രോഗികളുടെ ബന്ധുക്കൾക്കിടയിൽ അഭിപ്രായ സമന്വയം നടത്തിക്കൊണ്ടാണോ ഡോക്ടർമാർ തീരുമാനമെടുക്കേണ്ടത് ഈ വിഷയത്തിൽ തന്നെ സഭയ്ക്കെതിരായി നിരന്തരം സഭാവിരുദ്ധമായ ശൈലിയിൽ ഭീഷണിയുടെയും കോലങ്കത്തിക്കലിൻ്റെയും കുർബാനറയിലെ നാടക അവതരണത്തിലൂടെയുമൊക്കെ വിവിധമായ രീതികളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ട് ഒടുവിൽ പുതിയൊരു സമരമുറയായി കോടതിയെയും ഉപയോഗിക്കുകയാണോ ഈ കാര്യങ്ങളാണ് മധ്യസ്ഥ ചർച്ചയുടെ സമയത്ത് വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾ നിയമസംവിധാനങ്ങളെ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സഭയുടെ അടുത്ത നീക്കങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഉത്തരവാദിത്തപ്പെട്ടവർ ചുമതല നിറവേറ്റുവാൻ മടിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പരാജയപ്പെട്ടതുകൊണ്ട് നമ്മുടെ അമ്മയായ സഭ സമൂഹ വീണ്ടും വീണ്ടും Auno